കണമല നിവാസികളെ അധിക്ഷേപിച്ച വനം മന്ത്രിയും MLAയും മാപ്പ് പറയണമെന്ന് സജീവ് മഞ്ഞക്കടമ്പിൽ. കണമലയിൽ വീട്ടിലും കൃഷിസ്ഥലത്തും കയറി രണ്ട് കൃഷിക്കാരെ കാട്ടുപോത്ത് ആക്രമിച്ച് ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ നാട്ടുകാർ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി കണമലയിൽ സമരം നടത്തി വരുന്നു. ഈ സമരത്തെ നിക്ഷിപ്ത താൽപര്യക്കാരുടെ സമരമെന്ന് ആക്ഷേപിച്ച വനം മന്ത്രി ശശീന്ദ്രനും ഈ പ്രസ്താവനയെ ന്യായീകരിച്ച സ്ഥലം MLA സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും കണമല നിവാസികളോട് മാപ്പ് പറയണമെന്ന് UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജീവ് മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. KCBC കർഷകരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെയുള്ള വനം മന്ത്രിയുടെ ഭീഷണിയെ അർഹിക്കുന്ന അവജ്ഞയോടെ സമരമുഖത്തുള്ള കർഷകർ തള്ളിക്കളയണമെന്നും സജി പറഞ്ഞു. ഈ ദാരുണ സംഭവത്തിന്റെ പേരിൽ ഏതുതരം സമരം സംഘടിപ്പിച്ചാലും ആ സമരത്തെ പുച്ഛിക്കുന്ന നിലപാട് കൃഷിക്കാരോടുള്ള വെല്ലുവിളിയാണെന്നും സജി കുറ്റപ്പെടുത്തി. കണമലയിൽ ഇക്കഴിഞ്ഞ ദിവസം രണ്ട് കൃഷിക്കാരെ കാട്ടുപോത്ത് കൃഷിയിടത്തിലും വീട്ടിലും കയറി ആക്രമിച്ച് ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പേരിൽ പ്രതിഷേധിക്കുന്ന കർഷകരെ നിക്ഷിപ്ത താൽപര്യക്കാർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച മന്ത്രി ഈ ശശീന്ദ്രനും അതിനെ ന്യായീകരിച്ച പൂഞ്ഞാർ MLA കൂടിയായ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും കണമല നിവാസികളോട് കൃഷിക്കാരുടെ മാപ്പ് പറയണമെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി KCBC ഈ സമരത്തിന് കൊടുത്ത പിന്തുണ പ്രഖ്യാപിച്ചതിനെ അധിക്ഷേപിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി സംസാരിച്ച് അത് തീർച്ചയായിട്ടും അത് കണമലയിലെ ജനങ്ങൾ സമര മുഖത്തുള്ള കൃഷിക്കാർ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയും. മാത്രവുമല്ല, ഈ വിഷയത്തിന്റെ പേരിൽ ഏത് തരത്തിലുള്ള സമരം നടത്തിയാലും കൃഷിക്കാർ നടത്തിയ സമരത്തെ അതിനെ പുച്ഛിക്കുന്നത്, അതിനെ അധിക്ഷേപിക്കുന്നത് അത് കർഷകരോടുള്ള വെല്ലുവിളിയാണ്. ഇവിടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇവിടെ മൃഗത്തിന് കൊടുക്കുന്ന ആ പരിഗണനയെങ്കിലും കൃഷിക്കാർക്ക് കൊടുക്കുവാൻ, കൃഷിക്കാരുടെ ജീവൻ കൊടുക്കുവാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തയ്യാറാണെന്നും ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ആവശ്യപ്പെടുന്നു.